നമസ്കാരം. ഒരു മനുഷ്യനെ വ്യാജ പരാതി നൽകി ബുദ്ധിമുട്ടിക്കുക എന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൊതുവായി കണ്ടുവരുന്ന ഒരു വിനോദമാണ്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പരാതി ആണെങ്കിൽ പോലും പല ആളുകളും തനിക്കെതിരെ നൽകിയ പരാതി വ്യാജമാണ്, വ്യാജമായിട്ടാണ് ആ പരാതിക്കാർ ആ പരാതി നൽകുന്നത് എന്നൊക്കെ അലമുറയിടാറുണ്ട്. അങ്ങനെ അലമുറയിടുന്ന പല കക്ഷികളെ നമുക്കറിയാം. കാരണം കൃത്യമായി കുറ്റം ചെയ്തിട്ടും മാന്യമായ രീതിയിൽ ആത്മാഭിമാനബോധത്തോടുകൂടി പല ആളുകളും പരാതി നൽകുമ്പോൾ ആ പരാതിയിൽ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കൈകാലിട്ടടിച്ചുകൊണ്ട് നിരന്തരം സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ സ്വന്തം ടൂളുകളിലൂടെയും സ്വന്തം മാധ്യമങ്ങളിലൂടെയും ഒക്കെ പറയുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു മഞ്ഞ സ്ഥാപനത്തിൽ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് രാവിലെ 6 മണിയോടുകൂടി എന്നെ എൻ്റെ താമസിക്കുന്ന റൂമിലെത്തി ഒരാൾ എന്നെ കൊണ്ടുപോയി ഒരു വീട്, അതായത് നടിയെ ആക്രമിച്ച കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷി ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ, അദ്ദേഹം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വീടിൻ്റെ പടമൊക്കെ എൻ്റെ മൊബൈൽ ഫോണിൽ എടുപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് നേരത്തെ മരിച്ചുപോയ പ്രശസ്തനായിട്ടുള്ള കവിയും ഗാനരചയിതാവുമായിട്ടുള്ള എസ് രമേശൻ നായർ സാറ് താമസിച്ചുകൊണ്ടിരുന്ന പുതുക്കലവട്ടത്തെ ഒരു വീടായിരുന്നു. ആ വീട്ടിൽ വെച്ചാണ് ബാലചന്ദ്രകുമാർ ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നും ഒക്കെ പറഞ്ഞ് വലിയ വാർത്ത ഇടയ്ക്കൊക്കെ ആയത്. കാരണം ഈ നടിയെ ആക്രമിച്ച കേസിൽ ബാലചന്ദ്രകുമാർ സ്റ്റേണായി നിന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ആ ഒരു അവസരത്തിൽ ഉയർന്നു വന്നത്. കാര്യമിതല്ല, വാർത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്നത് ഈ ബാലചന്ദ്രകുമാറിനെതിരായി ലൈംഗികമായി നൽകിയ പരാതി, അത് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാനുള്ളത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ബാലചന്ദ്രകുമാർ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. നടന് ദിലീപിനെതിരെ, വലിയൊരു ബിഗ് ഫിഷിനെതിരെ ബാലചന്ദ്രകുമാർ വളരെ സ്റ്റേണായി തന്നെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നു എന്നതാണ് അദ്ദേഹത്തെ ടാർജറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അന്നു മുതലേ പൊതുസമൂഹം വിലയിരുത്തുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാം, ആ ഒരു സമയത്ത് ഒരു മനുഷ്യനെ തകർക്കാനും ഇകഴ്ത്താനും വേണ്ടി ഒരു സ്ത്രീ ഒരു വ്യാജ പരാതിയുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ മനുഷ്യൻ അതിൽ നിന്ന് പിന്നോക്ക് പോകും എന്ന് പലരും കരുതി. പക്ഷേ ആ നിമിഷം മുതൽ ബാലചന്ദ്രകുമാർ ആ നടിയെ ആക്രമിച്ച കേസിലെ താൻ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ ഉറച്ചു നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായ രീതിയിൽ ഈ പരാതിക്കാരിയുടെ പരാതിയെപ്പറ്റി അന്വേഷിച്ചു. ആ പരാതി വ്യാജ പീഡന പരാതിയാണ് നൽകിയത് എന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ആ കേസ് റദ്ദ് ചെയ്യാൻ അവസാനിപ്പിക്കാൻ വേണ്ടിയ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ബാലചന്ദ്രകുമാറിനെതിരെ വ്യാജ പരാതി നൽകിയത്. ആ വീട്ടിൽ വെച്ച് ബാലചന്ദ്രകുമാർ 10 വർഷം മുമ്പ് ബാലചന്ദ്രകുമാർ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് കണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതി പരാതി നൽകിയത്. ഒരു ഗാനരചയിതാവ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ വലിയ മനുഷ്യൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തെന്നും ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പരാതിയിൽ ആരോപിച്ചിരുന്നു. തുടർന്ന് പോലീസ് ബാലചന്ദ്രകുമാറിനെതിരെ കേസെടുത്തു. പോലീസ് ബാലചന്ദ്രകുമാറുമായി ഒത്തുകളിക്കുകയാണെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ പരാതിക്കാരിയായ യുവതി ഇപ്പോൾ ആരോപണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. തുടർന്ന് പോലീസ് ആസ്ഥാനത്തെത്തി ഈ യുവതി ഇവിടെ ഒന്നും ഈ പരാതിയിൽ വലിയ കഴമ്പില്ല എന്ന് പോലീസ് അന്വേഷിച്ച് മനസ്സിലായതോടുകൂടി പോലീസും ബാലചന്ദ്രകുമാറും ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഈ യുവതി പോലീസ് ആസ്ഥാനത്തെത്തി DGP നേരിട്ട് പരാതി നൽകുകയായിരുന്നു. അപ്പോഴാണ് പോലീസ് കാര്യക്ഷമമായി ഒരു അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിൽ യുവതി നൽകിയ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ ബാലചന്ദ്രകുമാറിൻ്റെ ഒരു അദ്ദേഹത്തെ കൊടുക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ ഒരു യുവതി നൽകിയ വ്യാജ പീഡന പരാതി, അത് കൃത്യമായ രീതിയിൽ ആ കേസ് തന്നെ റദ്ദാക്കാൻ വേണ്ടി കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുകൾ രക്ഷപ്പെടണം. പക്ഷേ കുറ്റം ചെയ്തിട്ട് കൃത്യമായ രീതിയിൽ പല കുറ്റങ്ങളും പല ഇടപാടുകളും നടത്തിയിട്ട് താനൊന്നും അറിഞ്ഞില്ല, ഞാൻ നിരപരാധിയാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ അഗ്നിശുദ്ധി വരുത്തിയ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നിരവധി അനവധി കാര്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പറയുന്ന ആളുകൾ യഥാർത്ഥ തെറ്റുകാരാണ്, അവരാണ് പിടിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രകുമാറിനെ ആശ്വസിക്കാം, ഇവിടെ സത്യം തന്നെ ജയിക്കും.